തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. കോവിഡ് പ്രാരംഭഘട്ടത്തിൽ നടൻ സോനു സൂദ് ചെയ്യുന്നത് എന്തുകൊണ്ട് മഹാരാഷ്ട്ര സർക്കാർ ചെയ്യുന്നില്ലെന്ന് ചോദിച്ച ബി ജെ പിക്ക് ഇപ്പോൾ സോനു സൂദ് കണ്ണിലെ കരടായി മാറിയിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ സർക്കാരിൻ്റെ വിദ്യാഭ്യാസ പരിപാടികളുടെ ബ്രാൻഡ് അംബാസഡർ ആയതോടെയാണ് സോനു സൂദ് ബി ജെ പിക്ക് അനഭിമതൻ ആയത്. സോനു സൂദിൻ്റെ വീട്ടിൽ നടന്ന ആദായ നികുതി വകുപ്പ് റെയ്ഡുമായി ബന്ധപ്പെട്ട് ശിവസേന തന്നെയാണ് ബി ജെ പിക്കെതിരെ ഇപ്പോൾ രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. മുൻപ് ബി ജെ പിക്ക് പ്രിയപ്പെട്ട ആളായ നടനെ ഇപ്പോൾ എന്താണ് നികുതി വെട്ടിപ്പുകാരനായി അവതരിപ്പിക്കുന്നതെന്നാണ് ശിവസേന ചോദിക്കുന്നത്. സോനു സൂദിനെതിരെ നടക്കുന്ന ബി ജെ പി വേട്ടയിൽ ശിവസേനയുടെ മുഖപത്രമായ സാമ്നയിലെ മുഖപ്രസംഗമാണ് വിമർശനം ഉയർത്തുന്നത്. സോനു സൂദിനെതിരായ നടപടി ബി ജെ പിക്ക് തന്നെ തിരിച്ചടി കിട്ടാനുള്ള നീക്കമാണെന്ന് സാമ്ന ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ ലോക്ക്ഡൌൺ കാലത്തെ പ്രവർത്തനങ്ങളുടെ പേരിൽ സോനു സൂദിനെ പ്രശംസിച്ചവരല്ലേ ബി ജെ പി നേതാക്കളെന്ന് സാമ്ന ചോദിക്കുന്നു. എന്നാൽ ഇപ്പോൾ താരം ഡൽഹി പഞ്ചാബ് സർക്കാരുമായി ചേർന്ന് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ തിളങ്ങാൻ തുടങ്ങിയതോടെയാണ് നികുതി വെട്ടിപ്പ് ആരോപിച്ച് നടപടി ആരംഭിച്ചത്. ലോകത്തെ ഏറ്റവും വലിയ പാർട്ടിയെന്ന് അവകാശപ്പെടുന്നവർക്ക് ഏറ്റവും വലിയ മനസ്സുണ്ടാവണമെന്ന് സാമ്ന മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു. കോവിഡിൻ്റെ ആദ്യഘട്ടത്തിൽ അതിഥി തൊഴിലാളികളെ നാട്ടിലെത്തിക്കാൻ സഹായിച്ചപ്പോഴും ആവശ്യക്കാർക്ക് ഭക്ഷണവും അഭയസ്ഥാനവുമെല്ലാം ഒരുക്കിയപ്പോഴും പാവങ്ങളുടെ രക്ഷകനെന്ന് മാധ്യമങ്ങളും ബി ജെ പിയും അദ്ദേഹത്തെ വാഴ്ത്തിയിരുന്നു. സോനു സൂദ് ചെയ്യുന്നത് പോലും മഹാരാഷ്ട്ര സർക്കാരിന് ചെയ്യാനാവുന്നില്ലെന്ന് അന്ന് ബി ജെ പി നേതാക്കൾ പരിഹസിക്കുകയും സോനു സൂദിനെ പ്രശംസിക്കുകയും ചെയ്തു. തങ്ങളുടെ സ്വന്തം ആളായാണ് അന്ന് താരത്തെ ബി ജെ പി ഉയർത്തിക്കാട്ടിയത്. എന്നാൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ വിദ്യാഭ്യാസ പരിപാടികളുടെ ബ്രാൻഡ് അംബാസഡർ ആയതോടെയാണ് സ്ഥിതി മാറുന്നത്. ഇപ്പോൾ ആദായ നികുതി വകുപ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി റെയ്ഡ് നടത്തിയിരിക്കുകയാണെന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. ഇന്നലെ തുടർച്ചയായ മൂന്നാം ദിവസവും മുംബൈയിലെ സോനു സൂദിൻ്റെ വസതിയിൽ ഇഡിയുടെ റെയ്ഡ് നടന്നു. സോനു സൂദിൻ്റെ കമ്പനിയും ലക്നൗ കേന്ദ്രമായുള്ള റിയൽ എസ്റ്റേറ്റ് സ്ഥാപനവും തമ്മിൽ അടുത്തിടെ ഉണ്ടായ കരാറിലാണ് അന്വേഷണം നടക്കുന്നതെന്നാണ് വിവരം. അഭിപ്രായത്തിൽ വിയോജിപ്പുണ്ടാവുന്നവർ മാത്രമല്ല, വിയോജിപ്പുള്ളവർക്കൊപ്പം കാണുന്ന ആരെയും ശത്രുവായി കരുതുന്നത് ഫാഷിസ്റ്റ് മനോരോഗങ്ങളിൽ ഒന്നാണ്. ഒപ്പം നിൽക്കുമ്പോൾ നികുതി വെട്ടിപ്പൊന്നും പ്രശ്നമല്ലാതാവുകയും മാറി നിന്നാൽ അത് ആദ്യത്തെ പ്രശ്നമാവുകയും ചെയ്യുന്ന വിരോധാഭാസമാണ് ഇത്. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.